ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു സ്പൈസി ജേണി. നമ്മളിപ്പോൾ രാമേശ്വരത്ത് എത്തിക്കഴിഞ്ഞു. രാമേശ്വരം യാത്രയുടെ സെക്കൻഡ് എപ്പിസോഡാണിത്. നമ്മൾ ഉച്ചയോടെ അവിടെ എത്തുന്നു. ആലയം ഹോട്ടലിലാണ് നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തിരുന്നത്. വളരെ സ്പേഷ്യസായ കാർ പാർക്കിങ്ങിനൊക്കെ സൗകര്യമുള്ള നല്ലൊരു ഹോട്ടലായിരുന്നു അത്. നമ്മളിത് റിസപ്ഷനിൽ നിന്ന് കീയൊക്കെ മേടിച്ച് റൂമിലോട്ട് പോവുകയാണ്. നമ്മളത് HB 8 HB 8 ഗ്രൗണ്ട് ഫ്ലോറിൽ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. വീഡിയോ എടുക്കുമ്പോൾ നാണം വരും. തക്കടോ നോൺ എ സി റൂമായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തത്. റൂം നമ്പർ 8 ആയിരുന്നു. നല്ല സൗകര്യങ്ങളുള്ള, വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള റൂമായിരുന്നു. പക്ഷെ നമുക്ക് സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര ചൂട് കാരണം നമ്മൾ എ സി റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നോൺ എ സി റൂമാണ്. ടോയ്ലറ്റ് കൊള്ളാം. എങ്ങനെയുണ്ട് റൂം? കോംപ്ലിമെൻ്റ് ആയിട്ട് 2 കുപ്പി വെള്ളം, ഒരു പൗച്ച്, പൗച്ചിൽ തമിഴ്നാട് വേർ സ്റ്റോറീസ് എവിഡൻറ്റ്, 2 സോപ്പുണ്ട്, ഒരു ചീപ്പ്, ഒരു പേസ്റ്റ്, 2 ടൂത്ത്ബ്രഷ്, അത് കൊള്ളാം, ഒരു ഷാംപൂ. റൂമിൽ വന്ന് ഒന്ന് ഫ്രഷായി ഒരു 1.5 മണിക്കൂറിനകത്ത് നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടാണ് നമ്മൾ 22 കിണറിൽ കുളിക്കാം എന്നൊരു പ്ലാൻ ഇട്ട് വന്നത്. വന്നു ഒന്ന് കടലിലിറങ്ങി തല നനച്ചതിന് ശേഷം അവിടെയുള്ളൊരു ഗൈഡിനെ കണ്ടിട്ടാണ് നമ്മൾ അകത്തോട്ട് പോയത്. ഗൈഡിന് നമ്മളൊരു 500 രൂപ കൊടുത്തു 2 പേർക്ക് വേണ്ടിയിട്ട്. അതാകുമ്പോൾ അവർ തന്നെ അകത്ത് കൊണ്ടുപോയി ഓരോ കിണറിൽ നിന്നും നമുക്ക് വെള്ളം എടുത്ത് തല വഴി ഒഴിച്ചു തരും. അതുപോലെ തന്നെ തീർത്ഥവെള്ളം വീട്ടിൽ കൊണ്ടുവരുന്നതിനായിട്ട് നമ്മൾ 2 ക്യാന് കൂടി വാങ്ങിച്ചു കൊടുത്തു. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ക്യാനുകൾ പല സൈസിലുള്ളത് അവൈലബിൾ ആണ്. നമ്മൾ അവിടെ നിന്ന് 2 ക്യാന് കൂടി വാങ്ങിച്ചു കൊടുത്തു. ഞാൻ ഇത്തിരി വെള്ളത്തിന് പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് വെറുതെ തലയിൽ കടൽ വെള്ളം തളിച്ചതേ ഉള്ളൂ. ഞാനും മോളും കരയിൽ തന്നെ ഉണ്ടായിരുന്നു. ചേട്ടൻ പോയി തല നന്നായിട്ട് മുക്കി കടലിൽ മുങ്ങിയിട്ടാണ് അകത്തോട്ട് കയറിയത്. ദർശനമൊക്കെ കഴിഞ്ഞു. രണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. കാറ് പാർക്ക് ചെയ്തതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്ക്, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ ദർശനത്തിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് വലിയ തിരക്കില്ല. പക്ഷേ പറയുന്നത് അത്യാവശ്യം വലിയ തിരക്കൊന്നുമില്ല. ഇരുപത്തിരണ്ട് തീർത്ഥക്കിണറുകളുള്ളടുത്ത് വീഡിയോസും ഫോട്ടോസും ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് അതിൻ്റെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ കുളിച്ചതിന് ശേഷം ഡ്രസ് ചേഞ്ചിങ് ഏരിയ ഉണ്ട്. അവിടെ ചെന്ന് ഡ്രസ്സ് മാറിയതിന് ശേഷമാണ് നമ്മൾ ക്ഷേത്ര ദർശനത്തിന് വരുന്നത്. ഇതിപ്പോൾ അമ്പലത്തിൽ കയറി തൊഴുതതിന് ശേഷമാണ്. നേരം സന്ധ്യ കഴിഞ്ഞു, സമയം നന്നായിട്ട് ഇരുട്ടി തുടങ്ങി. ചുറ്റുവട്ടത്തും ഒരുപാട് കടകളുണ്ട്. പക്ഷേ സാധാരണ നമ്മൾ ഈ ടൂറിസ്റ്റ് പ്ലേസസിൽ അല്ലെങ്കിൽ എന്താണ് തീർത്ഥാടന സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണുന്നത് പോലെ അത്രയും കമേഴ്ഷ്യൽ അല്ലാത്തൊരു സ്ഥലമാണിത്. കാരണം ഷോപ്സൊന്നും അത്രത്തോളം ഷോപ്പുകളുണ്ട് എന്ന് പറയാൻ ഇല്ല. അത്രയും പർച്ചേസിങ്ങിനൊന്നും സാധ്യതയുള്ള സ്ഥലമല്ല കേട്ടോ. പക്ഷേ ഹോട്ടൽസും റൂംസും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. തിരിച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ റൂമിലോട്ട് വരികയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ധനുഷ്കോടിയുടെ കാഴ്ചകളൊക്കെ കാണാം. സൈനിങ് ഓഫ് സ്പൈസി ജേണി.